फ्रेंड्स वेलकम टू जलसा क्रिएशन। अब यानि क्रिस्पी आईटर मसाल दोश रेसीपी आईटे वन अब नाम दोश रेसीपी अल का इन मसाल रेसीपी आदे अवेट मूं उल कुट ना पुंगे अब ना तोलियोकूड़ी तुम पुंगे इन नमक चूड़ा शेष नमें उ तोलिये नीक इन नमुक उपू वो नाइटे उड़े अभी मिक्स जारे पेस्ट मे ना उड़ी नाइट उड़े इन इवे और पान वो चूड़ी शेष अलोट आवश्यक वेलचेट अर टीसपून कड़ी चेर्तन अल रू मूल मुलग कल പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്। അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം। ഞാൻ അത് മറന്നു പോയി പിന്നീടാണ് ചേർത്ത് കൊടുത്തത്। അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്തതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്। പിന്നെ അതുപോലെ നമ്മുടെ കടലപ്പരിപ്പും കൂടി ഈ ടൈമിൽ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ ഈ മാവിന്। ഞാൻ ആ നേരത്തെ പറഞ്ഞാണ് ജീരകം മറന്നു പോയിട്ടാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നതെന്ന്। നമ്മുടെ ഈ ഉള്ളി നമുക്ക് ഈ എണ്ണയിൽ ഇട്ടേ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം। അപ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്। ഇനി ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്। ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം। ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്। നമ്മൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്। ഇനി അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്। എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം। ഇനി ഒരു ഇത്തിരി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്। അധികം ഒന്നും വേണ്ട, ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി। ഇനി നമുക്ക് ഇതിന്റെ ഈ മസാല ഇതൊക്കെ നമ്മുടെ കിഴങ്ങിലോട്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി ഇതൊന്ന് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം। അപ്പോൾ ദേ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട്। ഇതിലാദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്। ഇനി നമുക്ക് ഇതിന്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം। നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്ടോ। അപ്പോൾ ഈ മാവ് ഇവിടെ റെഡിമേഡ് ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മാവാണ്, ദോശയുടെ മാവ് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്। അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായത് കൊണ്ട് ചുട്ട കിട്ടുന്നത്। ഇനി നമ്മുടെ പാൻ ഒന്ന് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്। അതിലോട്ട് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം। ഇനി അതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്। ഓയിലോ നെയ്യോ എന്താണെന്നുവെച്ചെങ്കിലും ഒഴിച്ചു കൊടുക്കാം। എല്ലായിടത്തും ഒന്ന് ഓയിലൊന്ന് എത്തിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ ദോശ നല്ല ഗോൾഡൻ കളറായി വരും। അപ്പോഴത്തേക്കും നമ്മുടെ ദോശയ്ക്ക് ഇവിടെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്। ഇനി നമ്മുടെ മസാല ഇതിനകത്തോട്ടൊന്ന് നിറച്ച് കൊടുക്കും। അപ്പോൾ അത് എത്രത്തോളം നമുക്ക് മസാല ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ। ഇനി നമുക്കിതിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം। അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്। നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം। അപ്പോൾ നമ്മുടെ മസാല ദോശനെ കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് അപ്പോൾ ചൂടോട് കൂടി കഴിക്കുന്ന നല്ല ടേസ്റ്റ്। അപ്പോഴേ നമ്മുടെ നല്ല മസാല ദോശയും അതേപോലെ നല്ല മുളക് ചുട്ടരച്ച ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്। അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ।